തമിഴ്നാട്ടിലെ സേലത്തിലെ ജലകണ്ഠാപുരം വില്ലേജിലായിരുന്നു അർദ്ധനാരീശ്വരനും ആളുടെ ഫാമിലിയും താമസിച്ചിരുന്നത്. ആളും ആളുടെ ഭാര്യയും ആളുടെ മകനായിട്ടുള്ള 32 വയസ്സുള്ള സുന്ദർരാജും അതുപോലെ തന്നെ 27 വയസ്സുള്ള ആളുടെ മരുമകളായിട്ടുള്ള നിവേദയും പിന്നെ അവരുടെ 7 വയസ്സുള്ള മകനും എല്ലാവരും കൂടെ ഒരേ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. സുന്ദറിന്റെയും നിവേദയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. കല്യാണം കഴിഞ്ഞ 1 വർഷമായപ്പോഴത്തേനും അവർക്ക് കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ സുന്ദറിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ ആൾക്ക് ബാംഗ്ലൂർ നല്ലൊരു ജോലി ലഭിക്കുകയാണ്. അതിനുശേഷം ആൾ ബാംഗ്ലൂരിൽ പോയി ജോലിയൊക്കെ ചെയ്തു, അവിടെ നിന്നു വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇത്രയും വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് പെട്ടെന്നൊരു ദിവസം നല്ല വയറുവേദന തോന്നുകയാണ്. അതിനുശേഷം ഒരുപാടധികം ഡോക്ടർമാരൊക്കെ പോയി കണ്ടു. അങ്ങനെ ആൾക്ക് സീരിയസ് ആയിട്ടുള്ള അൾസർ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ മെഡിക്കേഷനും മറ്റുമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നാലും ആൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്, ഒറ്റക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു അൾസർ പൂർണ്ണമായിട്ടും വിട്ടുമാറിയില്ല. അതുപോലെ തന്നെ വയറുവേദനയാണെന്നുണ്ടെങ്കിൽ കുറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലത്തെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ആൾ നാട്ടിലോട്ട് മടങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ജോലിയൊക്കെ രാജിവെച്ച് നാട്ടിലോട്ട് എത്തി. അതിനുശേഷം അവിടെ ചെറിയ രീതിയിൽ ടെക്സ്റ്റൈലിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്ന് നിന്ന് ഇത്തരത്തിലുള്ള ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവരുടെ ഫാമിലിയിൽ വല്ലാത്ത രീതിയിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുകയാണ്. കാരണം ബാംഗ്ലൂർ ആൾക്ക് നല്ല സാലറി ഉണ്ടായിരുന്നു, ആളുടെ ഒരാളുടെ സാലറിയിലായിരുന്നു ആ ഒരു ഫാമിലി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. കാരണം ആളുടെ അച്ഛൻ റിട്ടയർഡ് ആയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു, ആളുടെ അമ്മ ജോലിക്കൊന്നും പോയിരുന്നില്ല, വൈഫും ജോലിക്കൊന്നും പോയിരുന്നില്ല. തൻ്റെ ഫാമിലിയുടെ സാമ്പത്തിക ഞെരുക്കം നിവേദ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയൊക്കെയല്ലേ പോകുന്നത്, ഞാൻ എന്തായാലും ഇത്രയും പഠിച്ചിട്ടൊക്കെയില്ലേ, ഞാൻ എന്തായാലും ഒരു ജോലിക്ക് ട്രൈ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയായിരുന്നു. അതിന് ഈ സുന്ദർ ഓക്കെ പറയുകയും ചെയ്തു. അവസാനം നിവേദക്ക് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ലഭിക്കുകയാണ്. ആ ജോലിക്കായിട്ട് റെഫർ ചെയ്തത് വിദ്യ എന്ന് പറയുന്ന നിവേദയുടെ ഒരു കൂട്ടുകാരിയായിരുന്നു. അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു, ചെറുപ്പത്തിലെ സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചു, അതിനുശേഷം ഡിഗ്രിയൊക്കെ പഠിച്ചു. അപ്പോൾ ആ ഒരു സ്കൂളിലായിരുന്നു ഈ ഒരു വിദ്യ വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെയാണ് നിവേദയെ ഇതേപോലെ റെഫർ ചെയ്യുന്നത്. അവസാനം ജോലിയൊക്കെ ലഭിച്ചു. വീണ്ടും സുന്ദറിൻ്റെയും അതുപോലെ തന്നെ നിവേദയുടെയും ലൈഫ് നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതിനുശേഷം ഇവരുടെ രണ്ട് പേരുടെയും ജീവിതം താറുമാറാകുകയായിരുന്നു. ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. വീഡിയോയിലോട്ട് നടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാണ്ട്, സ്കിൻ കെയർ റൂട്ടിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് മുഖം കഴുകുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ കണ്ണി കണ്ട എല്ലാ ഫേസ് വാഷും നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ മുഖം നല്ല രീതിയിൽ എന്താ പറയുക, ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലായിട്ട് ഡീഹൈഡ്രേറ്റ് ആവാനും അതുപോലെ തന്നെ ഭയങ്കര ഡള്ളാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഡ്രൈനെസ്സും ആകെപ്പാട് ഒരു ഇറിറ്റേഷനും പിന്നീട് ചെറിയ ചൊറിച്ചിലും പിന്നെ ചെറിയ റാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ജെന്റിലും അതുപോലെ തന്നെ ഹൈഡ്രേറ്റിങ്ങും പിന്നെ നല്ല സൂദ്യമായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആവശ്യമുണ്ട്. അവിടെയാണ് ആലോ ജെന്റിൽ ഫേസ് വാഷ് മാമാർത്ത് അവതരിപ്പിക്കുന്നത്. മാമാർത്തിൻ്റെ ആലോ ജെന്റിൽ ഫേസ് വാഷിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ വളരെ ജെന്റിൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഓൾ നാച്ചുറലും ആണ്, അതുപോലെ തന്നെ ടോക്സിൻ ഫ്രീയും ആണ്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്നത് ആലോവേരയുടെയും അതുപോലെ ഹൈ ഗ്ലിസറിന്റെയും ഒരു ബ്ലെൻഡ് ആണ്. ആലോവേരയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സൂതിങ്ങും ആകും, അതുപോലെ തന്നെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിന്നൊക്കെ നല്ല കാം ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഗ്ലിസറിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മോയ്സ്ചർ അവിടെ ലോക്ക് ചെയ്ത് വെക്കും എന്നുള്ളത് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വാഷിന് ശേഷം വളരെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമയം നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ്ഡും ആയിരിക്കും, അതുപോലെ തന്നെ ക്ലീനും ആയിരിക്കും. പിന്നെ അലർജൻസും ടോക്സിൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് എവറിഡേ യൂസിനും സേഫാണ്. മാമാർത്ത് ഡോട്ടിനിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് മറ്റൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ റസീൻ 2023 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് ലഭിക്കുന്നതാണ്. മാമാർത്തിന്റെ പ്രൊഡക്ട്സ് മാമാർത്തിന്റെ ആപ്പിലും വെബ്സൈറ്റിലും പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. പിന്നെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് മാമാർത്ത്. പോരാത്തതിന് ഓരോ തവണ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവർ ഓരോ മരം നടുകയും ചെയ്യും, അതിന്റെ ജിയോലൊക്കേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. മാമാർത്തവരുടെ ആപ്പും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സെയിൽസിലോട്ടുള്ള എലി ആക്സസും ലഭിക്കും, വേറെ ഒട്ടനേകം ഡിസ്കൗണ്ട്സും ലഭിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാമാർത്തിന്റെ പ്രൊഡക്ട്സ് ഓൺലൈൻ ആയിട്ട് ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം വെബ്സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റോഴ്സും അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഷോപ്പ്സിലും മറ്റൊക്കെ മാമാർത്തിന്റെ പ്രൊഡക്ട്സ് നിങ്ങൾ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കാണാന്നുണ്ടെങ്കിൽ നൈസായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 17, 2023 അർദ്ധനാരീശ്വരൻ തന്റെ മകനോടും മരുമകളോടും പറയുകയാണ്, ഞാനും അമ്മയും ബാംഗ്ലൂരുള്ള നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലോട്ടൊക്കെ പോവുകയാണ്, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ് ആളും ആളുടെ വൈഫും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ആ ഒരു ടൈമിൽ അർദ്ധനാരീശ്വരന് ഒരു കോള് വരികയാണ്. ആള് ആരാണ് വെളുപ്പിനെ തന്നെ വിളിക്കുന്നതെന്ന് നോക്കിയിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ മരുമകളുടെ കോളാണ്. അങ്ങനെ ആള് ആ ഒരു കോള് എന്താണോ ഈ ഒരു സമയത്തെന്ന് വിചാരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യുകയാണ്. അവിടെ നിന്ന് അലമുറയിട്ട് കരയുന്ന ഒരു സൗണ്ടായിരുന്നു ആള് ഫോണിലൂടെ കേട്ടത്.
മരുമകൾ അവിടെ നിന്ന് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദർ തൂങ്ങി മരിച്ചു എന്നുള്ളൊരു കാര്യമായിരുന്നു. ഇത് കേട്ട് അർദ്ധനാരീശ്വരൻ ആകെപ്പാടെ തകർന്നു പോവുകയാണ്. കാരണം തൊട്ട് മുന്നത്തെ ദിവസമാണ് സംസാരിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഇത്രയും ദിവസം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുകൊണ്ട് മകൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആളാകപ്പാട് ഇല്ലാതായി പോയി. ബാംഗ്ലൂരുള്ളവരുടെ എല്ലാ റിലേറ്റീവ്സും കൂടെ നേരെ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അവർ വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ ഓൾറെഡി നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു, പോലീസുകാരും കാര്യങ്ങളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിവേദയും മകനും വേറൊരു മുറിയിലായിരുന്നു കിടന്നുറങ്ങിയത്. അതിനുശേഷം രാവിലെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ ആൾ തൂങ്ങി നിൽക്കുന്നൊരു കാഴ്ചയായിരുന്നു നിവേദ കണ്ടത്. അതിനുശേഷം അവർ അലമുറയിട്ട് കരഞ്ഞു. ആ ഒരു സൗണ്ട് കേട്ടിട്ട് അയൽവക്കത്തുള്ള ആളുകളെല്ലാം തന്നെ ഓടി വരികയാണ്. അവരാണ് പോലീസിനെ വിവരമറിയിച്ചത്. പോലീസുകാരെത്തി അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഏതൊരു സൂയിസൈഡ് കേസിലും പോലീസിന് ആദ്യം തന്നെ ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂയിസൈഡാണോ ഒരു മേഡറാണോ എന്നുള്ളൊരു തരത്തിലാണ്. അപ്പോൾ ആ ഒരു ആംഗിളിൽ തന്നെയായിരുന്നു ഈ ഒരു കേസിലും പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അവർ അർദ്ധനാരീശ്വരനെയാണ് ആദ്യം ചോദ്യം ചെയ്തത്. അപ്പോൾ മകൻ ഇങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളൊരു തരത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട് എന്നുള്ളൊരു തരത്തിലായിരുന്നു മറുപടി പറഞ്ഞത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സുന്ദറിനെ വല്ലാത്ത രീതിയിൽ വയറുവേദന അലട്ടുന്നുണ്ട്. ഒരുപാടധികം ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ടും ആ ഒരു അൾസർ മാറുന്നുണ്ടായിരുന്നില്ല. രാത്രിയൊക്കെ ആൾക്ക് ഉറങ്ങാൻ പറ്റാതെ കിടന്ന് കരയുന്നൊരു സിറ്റുവേഷൻ വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫാമിലിയുള്ള എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ അത് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴായിരിക്കും ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത് എന്ന് പോലീസിനോട് പറയുകയാണ്. അപ്പോൾ പോലീസുകാരും വിചാരിച്ചു ഓക്കെ ഇതൊരു സൂയിസൈഡ് ആയിരിക്കും എന്നുള്ളത്. എന്നാൽ അങ്ങനെ ഇരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. ആ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ പോലീസുകാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും തന്നെ ഞെട്ടിത്തെറിച്ചു പോവുകയാണ് ഉണ്ടായത്. ആ ഒരു റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുന്ദറിൻ്റെത് ജസ്റ്റ് ഒരു ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമായിരുന്നു എന്നുള്ളൊരു തരത്തിലാണ്. ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിനും കുറച്ച് മുൻപ് ഇയാൾ പാലിൽ ഉറക്ക ഗുളിക ചേർത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരാൾ തൂങ്ങി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുത്തിലത്തെ ഞരമ്പുകളും എല്ലുകളും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ ഇതിലൊരു മരണകാരണമായിട്ടുണ്ടായിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരോ മൂക്കും വായും പൊത്തിപ്പിടിച്ചിട്ടായിരുന്നു ഇയാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ശ്വാസം കിട്ടാതെയായിരുന്നു ആൾ മരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് തൂങ്ങി ശ്വാസം കിട്ടാതെയായിരുന്നില്ല, വായുമൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം കിട്ടാതെ ആയിരുന്നു ആൾ മരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആരോ ഇയാളെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ് എന്നുള്ളൊരു കാര്യം പോലീസിന് വ്യക്തമാവുകയാണ്. പോരാത്തതിന് ഒരാൾ ഉറക്ക ഗുളിക കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി തൂങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അങ്ങനെ ചിന്തിച്ചപ്പോൾ പോലീസിന് അടുത്തതായിട്ട് സംശയം തോന്നിയത് നിവേദയെ തന്നെയാണ്. കാരണം സുന്ദർരാജ് മരിക്കുമ്പോൾ ആളുടെ വൈഫായിട്ടുള്ള നിവേദയും 7 വയസ്സുള്ള മകനും മാത്രമായിരുന്നു ആ ഒരു വീട്ടിലുണ്ടായിരുന്നത്. 7 വയസ്സുള്ള മകൻ എന്തായാലും ഇത് ചെയ്യില്ല. അപ്പോൾ പിന്നുള്ളത് ഈ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീ ആയിരിക്കാം ഇതിൻ്റെ ബാക്കിൽ എന്നുള്ളൊരു കാര്യം പോലീസിന് തോന്നുകയാണ്. അതിനുശേഷം ആ ഒരു സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത് ഇതേപോലെ തന്നെ ചോദ്യം ചെയ്യാനും തുടങ്ങി. ആ ഒരു സമയത്ത് എന്താ പറയുക, എനിക്കൊന്നും അറിയില്ല, ഞാനിതേപോലെ തന്നെ ഞാനും മകനും അപ്പുറത്തെ മുറിയിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അതായത് തൻ്റെ എന്താ പറയുക ഇൻലോസിൻ്റെ അടുത്ത് പറഞ്ഞ സെയിം സ്റ്റോറി ഇവർ പോലീസിൻ്റെ അടുത്തും പറയുകയാണ്. നോക്കുമ്പോൾ അതൊക്കെ ശരിയാണ് എന്നുള്ളൊരു കാര്യവും പോലീസിന് തോന്നുകയാണ്. എന്നാൽ പോലീസിന് അടുത്തതായിട്ട് വേറൊരു സംശയം വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കിനി വേറെന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ട് അവർ പ്ലാൻ ചെയ്ത് ചെയ്തതാണോ എന്നുള്ള രീതിയിൽ നോക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഫോൺ ഡീറ്റെയിൽസും മറ്റുമൊക്കെ പോലീസുകാർ ഇതിൻ്റെ പാരലലായിട്ട് പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട് ഒരാളുമായിട്ട് ഒരുപാടധികം നേരം നിവേദ സംസാരിക്കുന്നത് പോലീസിന് മനസ്സിലാവുകയാണ്. 4-5 മണിക്കൂറൊക്കെയാണ് എല്ലാ ദിവസവും അയാളുമായിട്ട് സംസാരിക്കുന്നത്. അത് ആരുടെ ഫോണാണെന്ന് ട്രാക്ക് ചെയ്തപ്പോൾ ദിനേശ് എന്ന് പറയുന്ന ഒരാളുടെ ഫോണാണെന്നുള്ളത് മനസ്സിലാവുകയാണ്. അങ്ങനെ വീണ്ടും പോലീസുകാർ കൂടുതൽ പരിശോധിച്ചപ്പോൾ ഈ ഒരു ദിനേശിനെ ഇതേപോലെ തന്നെ വേറെ ഒരു പെണ്ണും കൂടെ വിളിക്കുന്നുണ്ട്. വിദ്യ എന്നാണ് ആ ഒരു സ്ത്രീയുടെ പേര്. ആ ഒരു വിദ്യ ആയിരുന്നു ഈ എന്താ പറയുക നിവേദയെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിദ്യയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നു നിവേദ. അപ്പോൾ ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ എന്താ പറയുക ഇയാളെ വിളിക്കുന്നുണ്ടായിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ ഇതൊരു ട്രയാങ്കിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു 3 പേരും കൂടെയും ചേർന്നിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത് തുടങ്ങിയിട്ടുള്ള സംശയങ്ങളെല്ലാം തന്നെ പോലീസിന് വരികയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കസ്റ്റഡിയിൽ എടുക്കുകയും അതുപോലെ നല്ല രീതിയിൽ പോലീസുകാർ ചോദ്യം ചെയ്യുകയും ചെയ്തു. അവസാനം ഇവർക്ക് പോലീസിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. സുന്ദർരാജിനെ ഇവർ 3 പേരും കൂടെ ചേർന്നിട്ടാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യം സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നിവേദ ജോലിക്ക് വരുന്ന ആ ഒരു സമയം തുടങ്ങിയിട്ടാണ്. ഈ വിദ്യയുടെ മുന്നത്തെ വർക്കിലത്തെ കൊളീഗായിരുന്നു ദിനേശ് എന്ന് പറയുന്ന ഇയാൾ. അപ്പോൾ ഈ ഇവരും ഇയാളും തമ്മിൽ സ്ഥിരമായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിദ്യയാണ് ഇയാളെ ഈ ഒരു നിവേദയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇവർക്കിടയിൽ ഒരു ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണ്. അതായത് ദിനേശും അതുപോലെ തന്നെ വിദ്യയും നല്ല ഫ്രണ്ട്സാണ്.
അതുപോലെ ദിനേശും ഈ ഒരു നിവേദയും ഫ്രണ്ട്സ് ആണ്. അതായത് ഇവർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിനുശേഷം പതിയെ പതിയെ നല്ല ഫ്രണ്ട്ഷിപ്പായി. എന്നാലും ദിനേശിന് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഈ ഒരു സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞതാണെന്നൊക്കെ അറിഞ്ഞിരുന്നുണ്ടെങ്കിലും വേറൊരു രീതിയിലുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു സ്ത്രീയിലോട്ട് കൂടുതലായിട്ട് ആൾ അടുക്കാനായിട്ട് തുടങ്ങി, സ്ഥിരമായിട്ട് ഫോൺ വിളിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് പതിയെ പതിയെ അത് മണിക്കൂറുകൾ നീണ്ട സംസാരങ്ങളായിട്ട് മാറുകയാണ്. പതിയെ പതിയെ ഇവർ തമ്മിൽ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു സമയത്തൊക്കെ ഈ ഒരു നിവേദയുടെ ഹസ്ബൻഡ് വിചാരിച്ചിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, താനിവിടെ കുറച്ച് പൈസ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ തന്നെയും തൻ്റെ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തൻ്റെ വൈഫ് കഷ്ടപ്പെടുകയാണെന്നായിരുന്നു ആൾ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇയാളെ പറ്റിച്ചുകൊണ്ട് ഈ ദിനേശിൻ്റെ ഒപ്പം കറങ്ങി നടക്കുകയായിരുന്നു നിവേദ. വളരെ രഹസ്യമായിട്ടായിരുന്നു ദിനേശും നിവേദയും കറങ്ങി നടന്നിരുന്നത്. എന്നാലും അവസാനം നാട്ടുകാർ കാണുകയും സുന്ദർരാജിൻ്റെ ചെവിയിൽ ഈ ഒരു കാര്യം എത്തുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വൈഫിനോട് ചോദിക്കാൻ തന്നെ സുന്ദർരാജ് തീരുമാനിക്കുകയാണ്. എന്നിട്ട് ആള് ആളുടെ വൈഫിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നാട്ടുകാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വിശ്വാസമാണ്, നീ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജസ്റ്റ് ഫ്രണ്ട്സോ കാര്യങ്ങളോ എന്തൊക്കെ തന്നെ ആയിരിക്കും, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇനി ദിനേശുമായിട്ട് കറങ്ങി നടക്കരുത്, ആളുമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു നിവേദ ഓക്കെ എന്ന് പറഞ്ഞു. എന്നാലും ദിനേശുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് ശീലമായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തീരെ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ വീണ്ടും പലതരത്തിലും ഇയാളെ കാണാനും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ ഒരു വാണിംഗ് കൊടുത്തതിന് ശേഷം സുന്ദർരാജ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ വൈഫിനെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അത് ഈ ഒരു നിവേദക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ഭ്രാന്താവുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കാമുകനെ കാണാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ ഉള്ള പരിപാടികളും മറ്റൊന്നും ചെയ്യുന്നില്ല, ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല, അപ്പോഴും ഇയാൾ വാച്ച് ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവർക്ക് ഇടം വലം തിരിയാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അവരുടെ ഉള്ളിലത്തെ കാമം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡ് ഉള്ളിടത്തോളം കാലം ദിനേശുമായിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഹസ്ബൻഡിനെ ഇല്ലാതാക്കാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവരെത്തുകയാണ്. ഈ ഒരു വിവരം അവർ അതുപോലെ തന്നെ എന്താ പറയുക, ദിനേശിനെയും വിളിച്ചു പറഞ്ഞു, അതുപോലെ തന്നെ വിദ്യയും വിളിച്ചു പറഞ്ഞു. അവർ ഓക്കെ പറയുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. അതിനു വേണ്ടിയിട്ട് അവർ കറക്റ്റായിട്ടുള്ള ഒരു സമയം കിട്ടാനായിട്ട് കാത്തിരിക്കുകയും ചെയ്തു. എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളാണ് ഇത് ചെയ്തത് എന്നുള്ളത് പോലീസുകാരോ അല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാരോ വീട്ടുകാരോ ആരും തന്നെ സംശയിക്കാൻ പോലും പാടില്ല. അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ഇത് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യവും ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അർദ്ധനാരീശ്വരനും ഭാര്യയും ഇവരോട് പറയാണ് ബാംഗ്ലൂരിലുള്ള അവരുടെ ബന്ധുക്കളെ കാണാനായിട്ട് പോവുകയാണെന്ന്. നിവേദക്ക് അതൊരു കറക്റ്റ് ടൈം ആയിരുന്നു. അന്നത്തെ രാത്രി തന്നെ ഉറങ്ങുന്നതിന് മുൻപ് പാലുടിക്കുന്ന ആ ഒരു സമയത്ത് ആ പാലിൽ നിവേദ ഉറക്ക ഗുളിക ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു എന്താ പറയുക, പാൽ കുടിച്ചിട്ട് ആൾ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ആ ഒരു സമയത്ത് ഫോൺ എടുത്തുകൊണ്ട് നേരെ ദിനേശിനെ വിളിച്ച് വരുത്തുകയും ചെയ്തു. അതിനുശേഷം ഇവർ രണ്ടുപേരൂടെ പോയിട്ട് തലയണയെടുത്ത് ദിനേശ് എന്താ പറയുക, സുന്ദർരാജിൻ്റെ മുഖത്ത് വെച്ച് അമർത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ആൾ അവിടെ നിന്ന് പോയത്. അതിനു മുൻപ് ഈ ഒരു നിവേദയുടെ സാരിയും കാര്യങ്ങളൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് അവിടെ റൂമിൽ കെട്ടി തൂക്കിയതിന് ശേഷം ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ളൊരു കാര്യം കംപ്ലീറ്റ് ഫ്രെയിം ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷമായിരുന്നു ആൾ അവിടെ നിന്ന് പോയത്. നിവേദ അതിന് ശേഷം നേരം വെളുക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. നേരം വെളുത്തതിന് ശേഷമാണ് ഇതേപോലെ തന്നെയുള്ള ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടെയും ഓടിക്കൂടിയതും. അതിനുശേഷം ഇതേപോലെ തന്നെ തൻ്റെ എന്താ പറയുക, അമ്മായിയച്ഛനെയും അതുപോലെ എന്താ പറയുക, അമ്മായിയമ്മയും വിളിച്ച് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതും അവരും ബന്ധുക്കളും എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുന്നതും അതൊക്കെ അതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ നിവേദക അറിയായിരുന്നു സുന്ദർരാജ് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈം സസ്പെക്ട് താനായിരിക്കും എന്നുള്ളത്. അപ്പോൾ തൻ്റെ മേലോട്ട് സംശയം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വയറുവേദന എന്നുള്ളൊരു ടൂള് അവർ ഉപയോഗിക്കുകയായിരുന്നു. അതായത് വയറുവേദന കാരണമാണ് ഹസ്ബൻഡ് മരിച്ചത്, വയറുവേദന കൊണ്ട് ഹസ്ബൻഡിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സമയം തുടങ്ങിയിട്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ് ഇതൊക്കെ ആൾക്കാരുടെ തലയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അർദ്ധനാരീശ്വരൻ പോലീസുകാർ ചോദിച്ചപ്പോൾ മകൻ വയറുവേദന കൊണ്ട് ആത്മഹത്യ ചെയ്തതായിരിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നത്. ഇങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ആളുകളെ പറ്റിക്കാം, എന്നാലും സയൻസിനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എന്താണ് മരണകാരണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വരുമെന്നുള്ളൊരു കാര്യം ഈ ഒരു നിവേദക്ക് അറിയാതെയാണോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പ്ലാൻ പാളിയതാണോ എന്താണെന്നുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർ ഇവരെ പിടികൂടുകയും എങ്ങനെയാണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു. എന്താണെങ്കിലും ഇവരിപ്പോൾ ജയിലിലാണ് കേസ് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇതാണ് 32 വയസ്സുള്ള സുന്ദർരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സംഭവിച്ചത്. ഈ ഒരു കേസിനോടനുബന്ധിച്ചിട്ട് പോലീസുകാർ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫെയറോ കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വലിയ ഇഷ്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനെ വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട്ണറിനെ ഡിവോഴ്സ് ചെയ്യുക, ഉപേക്ഷിക്കുക, എന്നിട്ട് പോവുക. അല്ലാതെ ഒരു ക്രൈം ചെയ്യാതിരിക്കുക, ഒരു കൊലപാതകമോ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു തരത്തിലുള്ള ക്രൈം കമ്മിറ്റ് ചെയ്യാതിരിക്കുക. ഒരാൾ ഇഷ്ടമല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഡിവോഴ്സ് ചെയ്തിട്ട് പോവുക, പിരിഞ്ഞു പോവുക, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കുക, അല്ലാതെ ക്രൈമിൽ പോയി ചാടാതിരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു പോലീസുകാർ പറഞ്ഞത്. വേറൊന്നുമല്ല, എന്തെങ്കിലും കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒരു ക്രൈമിലോട്ട് എത്തുന്നതിന് മുൻപ് ഒരു ഡിവോഴ്സൊക്കെ വാങ്ങി രണ്ടുപേര് രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകുന്നതായിരിക്കും രണ്ടുപേർക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. സ്റ്റേ ബ്യൂട്ടിഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.